ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാംഗോ ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വൈകിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത പാകമായതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഒരു രണ്ട് മൂന്ന് മാങ്ങ അരിഞ്ഞു വെച്ചിരുന്നത്. വല്ലാതെ അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ അരിഞ്ഞാൽ മതിയാവും, കാരണം അത്ര പഴുത്തിട്ടുണ്ട്, വേഗം അടിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയെല്ലാം ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതിപ്പോൾ ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഇതാ കണ്ട ആവിയൊക്കെ വന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മധുരം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട്, നമ്മുടെ പാകത്തിന് മധുരമാണോ എന്ന് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പ്യൂരി, മാംഗോ പ്യൂരി ഒന്ന് ലൂസാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാഞ്ഞത്. അപ്പോൾ മധുരം കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാരയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും കൈയെടുക്കാതെ ഇളക്കണം, അടി പിടിക്കരുത്, അടി പിടിക്കാതെ നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇതാ ഇതേ ഈ ഒരു പരുവത്തിലെത്തുമ്പോഴാണ് ഞാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 വലിയ നാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്. കാരണം ഇത് 3 മാമ്പഴം, അത്യാവശ്യം നല്ല വലുപ്പുള്ള മാമ്പഴമായിരുന്നു. അപ്പോൾ ഒരു മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 ലൈമിൻ്റെ ജ്യൂസ് മതി. ഞാനപ്പോൾ ഒരു 2 ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തു വച്ചിട്ടുണ്ട്, അതിതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കുക, അടി പിടിക്കാൻ പാടില്ല, പെട്ടെന്നാവും കേട്ടോ, ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഈ കൺസിസ്റ്റൻസിയിലെത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഞാനിതാ ഇവിടെ ഒരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ജാം ഇട്ട് കൊടുക്കുക. അങ്ങനെ ജാം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഇരിക്കുക കേട്ടോ ഫ്രണ്ട്സ്. താങ്ക് യു, ബൈ.